പി ടി തോമസിന്റെ നിര്യാണത്തോടെയുണ്ടായ തൃക്കാക്ക രൂപ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് ഉമാ തോമസ് ജയിച്ച് കയറിയത്. 25,016 വോട്ടിന്റെ ഭൂരിപക്ഷം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നേടാനായി. ആകെ പോൾ ചെയ്ത വോട്ടിൽ 72,770 വോട്ടാണ് ഉമാ തോമസിന് ലഭിച്ചത്. ഇടത് സ്ഥാനാർത്ഥി ജോ ജോസഫിന് ലഭിച്ചതാവട്ടെ 47,754 വോട്ട്. എൻ ഡി എ സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണന് നേടാനായത് 12,957 വോട്ടുകൾ മാത്രം. 15-ാമത് കേരള നിയമസഭയിലേക്ക് ഉമാ തോമസ് എത്തുമ്പോൾ കോൺഗ്രസിന് ഈ സഭയിൽ ഒരു വനിതാ എം എൽ എ ഉണ്ടാവുകയാണ്. റെക്കോർഡ് വിജയമാണ്, എങ്ങനെ കേരളം ആഗ്രഹിച്ച വിജയമാണ്. തൃക്കാക്കര കേരളത്തിന് വേണ്ടി നടത്തിയ വിധിയെഴുത്താൻ, ഇതിനെ മിനി കേരളം എന്ന് വിളിച്ചത് അവരാ. മിനി കേരളം ഞങ്ങൾ ജയിച്ചിരിക്കുന്നു. യഥാർത്ഥ കേരളം ഞങ്ങൾക്ക് തിരിച്ചെടുക്കാനുള്ള ആരംഭം ഞങ്ങൾ കുറിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പി ടിയുടെ രാഷ്ട്രീയത്തെ റദ്ദ് ചെയ്തവർക്ക് അഹങ്കാരത്തിന്, ധിക്കാരത്തിന്, ബാഷ്ട്യത്തിന് എല്ലാത്തിനുമുള്ള മറുപടി തൃക്കാക്കര കേരളത്തിന് വേണ്ടി നൽകിയിരിക്കുകയാണ്. വോട്ടെണ്ണലിന്റെ 6 റൗണ്ട് പിന്നിട്ടപ്പോൾ തന്നെ ഭർത്താവും മുൻ എം എൽ എയുമായ പി ടി തോമസിന്റെ 14,239 എന്ന കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ഉമാ തോമസ് പിന്നിട്ടിരുന്നു. പോസ്റ്റൽ വോട്ട് എണ്ണിത്തുടങ്ങിയപ്പോൾ മുതൽ ലീഡ് തുടങ്ങിയ ഉമാ ഒരു ഘട്ടത്തിലും പിന്നിലോട്ട് പോയിട്ടില്ല. തൃക്കാക്കരയുടെ ചരിത്രത്തിൽ ഒരു ഘട്ടത്തിലും ലീഡ് നിലയിൽ മുന്നിലെത്താൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുതയ്ക്ക് ഇക്കുറിയും മാറ്റമുണ്ടായില്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരുമെല്ലാം കാട്ടിളക്കി നടത്തിയ പ്രചരണം ഏശിയില്ല എന്നത് സി പി എമ്മിനെ ചിന്തിപ്പിക്കുന്നുണ്ട്. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും ലീഡ് നില ഉയർത്താൻ എൽ ഡി എഫിന് സാധിച്ചിട്ടില്ല. തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലം അവിശ്വസനീയമാണെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ പ്രതികരിച്ചത്. ഇങ്ങനെ ഫലം വരുമെന്ന് പ്രതീക്ഷിച്ചില്ല, ഇത്രയും ഭൂരിപക്ഷം വരുമെന്ന് കരുതിയില്ല. പ്രചരണം വൻ രീതിയിലായിരുന്നുവെന്നും പോരായ്മകൾ പരിശോധിക്കുമെന്നും പറഞ്ഞ ജില്ലാ സെക്രട്ടറി സംസ്ഥാന നേതൃത്വത്തിന്റെ നില ഭദ്രമാക്കാനാണ് ശ്രമിച്ചത്. രാവിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് എത്തിയ ഉമാ തോമസിന്റെ മുഖത്ത് ആത്മവിശ്വാസമുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ തവണത്തേതിലും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഉറപ്പു പറഞ്ഞു. യു ഡി എഫ് സംവിധാനത്തിന്റെ ഏറ്റവും കുറ്റമറ്റ പ്രവർത്തനത്തിലുള്ള ആത്മവിശ്വാസം വോട്ടെണ്ണലിന് മുന്നേ തന്നെ നേതാക്കൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പുറത്തേക്ക് വരുമ്പോൾ മുന്നണി സർക്കാർ സംവിധാനങ്ങളെല്ലാം തിരഞ്ഞെടുപ്പിനായി അണിനിരന്നിട്ടും പരാജയപ്പെട്ടത് ഇടത് നേതൃത്വത്തിന് തള്ളിക്കളയാനാവില്ല. കോൺഗ്രസ് വിജയാഘോഷങ്ങൾ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് കൂടി കൈയടിച്ചുകൊണ്ടുള്ളതാണ്. കോൺഗ്രസിന്റെ യുവബ്രിഗേഡുകൾ സതീശിന് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയും തൃക്കാക്കര തിരഞ്ഞെടുപ്പിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വിധി ഇത് കേരള മനസാക്ഷിയെ തൃക്കാക്കരയിലെ ജനങ്ങൾ വായിച്ചു. അതനുസരിച്ച് തൃക്കാക്കരയിലെ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിന്റെയും ഈ ഭരണ പരാജയത്തിന്റെയും വിലയിരുത്തൽ കൂടിയാണ് ഇത്. കേരളയിൽ പോലെയുള്ള കേരളത്തിന് വിനാശകരമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഭരണത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്ത് കൂടിയാണ് തൃക്കാക്കരയിലെ. ഇത് യു ഡി എഫിന്റെ ഒരു തുടക്കമാണ്, ഇനിയുള്ള പ്രവർത്തനത്തിനുള്ള മുന്നോട്ടുള്ള ഒരു തുടക്കമാണ്. യു ഡി എഫ് ക്യാമ്പ് ഇത്രയും വലിയ ഒരു വിജയം യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചിരുന്നോ? സ്വാഭാവികമായും നമ്മുടെ നേതാക്കന്മാരെല്ലാം, പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ വളരെ വ്യക്തമായി പറഞ്ഞതാണ്, ശ്രീ പി ടി തോമസിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഉമാ തോമസ് നേടുമെന്നുള്ളത്. ഒരു സമയത്തും യു ഡി എഫ് ക്യാമ്പിന് ഒരു ആത്മവിശ്വാസ കുറവുണ്ടായിട്ടില്ല. തുടക്കം മുതൽ ഒടുക്കം വരെ യു ഡി എഫ് പൂർണ്ണമായി ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു. ജനവിധി യു ഡി എഫിനൊപ്പമാണെന്ന് റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി ഉമാ തോമസ് വിജയിച്ചതിൽ നിന്നും മനസ്സിലായിരിക്കുകയാണ്. ഈ കാണുന്നതല്ലേ ആഘോഷം, ജനങ്ങൾ ആഘോഷിക്കുകയാണ്, യു ഡി എഫ് ആഘോഷിക്കുകയാണ്. സത്യസന്ധത, ആത്മാർത്ഥത, വിനയം, ഇതെല്ലാം ആഘോഷിക്കപ്പെടുകയാണ്. ശ്രീ പി ടി തോമസിന്റെ ആ ഒരു സ്വീകാര്യത ഒരിക്കൽ കൂടി ജനം അംഗീകരിച്ചിരിക്കുകയാണ് ഈ ഒരു വിധിയോടുകൂടി. ഇനി ബി ജെ പി വോട്ടുകൾ എവിടെ പോയെന്ന ചോദ്യമാണ് ഇടത് കോട്ടകളിൽ നിന്ന് ഉയരുന്നത്. യു ഡി എഫിന് ഈ വോട്ടുകൾ വീണ് കിട്ടിയിട്ടുണ്ടെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്. കഴിഞ്ഞ കുറി 14,000 വോട്ട് പിടിച്ച 2020 വോട്ടുകളും യു ഡി എഫിന് പോയെന്ന ന്യായം ഇടതുപക്ഷത്തിനുണ്ട്. മനസ്സാക്ഷി വോട്ട് ചെയ്യാൻ പറഞ്ഞ 2020 സാബു എം ജേക്കബ് ഈ വോട്ടുകളിൽ ഭൂരിപക്ഷവും ഉമയ്ക്ക് പോയെന്നാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. എന്തായാലും ഒരു വനിതാ എം എൽ എ കൂടി എത്തുകയാണ് 15-ാമത് കേരള നിയമസഭയിലേക്ക്. 140-അംഗ നിയമസഭയിൽ 12-ാമത്തെ വനിതാ അംഗം. ഈ നിയമസഭയിലേക്ക് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ആദ്യ വനിതാ എം എൽ എ. തൃക്കാക്കര കോട്ടക്കാത്ത് യു ഡി എഫ്. ചരിത്രപരമായ 500,000 വരുന്ന വോട്ടിന്റെ ലീഡിൽ ഉമാ തോമസ് ഇനി തൃക്കാക്കരയെ നയിക്കും. മഹാരാജാസ് കോളേജിലെ കൗണ്ടിംഗ് സ്റ്റേഷൻ മുന്നിൽ നിന്നും ക്യാമറ പേഴ്സൺ ജെയ്സണോടൊപ്പം ചെറിയൻ വർഗീസ്, സാക്ലൈ.